അഞ്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇത് നമ്മൾ സാരി മ്യൂറലിന്റെ ബേസിക് സ്റ്റെപ്സ് ആണ് പരിചയപ്പെടുത്താൻ പോണത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്ന്. എംബ്രോയിഡറി റിംഗ്, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത്, 2 ടൈപ്പ് ബ്രഷ്, 000 ബ്രഷും ഫ്ലാറ്റ് ബ്രഷും, പിന്നെ ഫാബ്രിക് പെയിന്റ്. ഫാബ്രിക് പെയിന്റ് ഞാൻ ഫാബ്രിക്കേടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെർമീലിയൻ, ഗോൾഡൻ യെല്ലോ, ലെമൺ യെല്ലോ, സാപ് ഗ്രീൻ, ബ്ലാക്ക്, ഇത്രയും കളേഴ്സ് ആണ് ആവശ്യം. ഇത് ഇത്രയും കളേഴ്സ് കൊണ്ട് നമുക്ക് യെല്ലോ ഷെയ്ഡാണ് കൊടുക്കാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ യെല്ലോ ഷെയ്ഡാണ് നിങ്ങളെ കാണിക്കുന്നത്. മ്യൂറൽ ചെയ്യാനായിട്ടുള്ള തുണിയിൽ ഡിസൈൻ ട്രേസ് ചെയ്യുക. യെല്ലോ കാർബൺ വെച്ച് ട്രേസ് ചെയ്തതിന് ശേഷം നമുക്കതിനെ റിങ്ങിൽ ഫിക്സ് ചെയ്യണം. നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്, കാരണം ഒട്ടും ലൂസ് ആവരുത്, നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റിലുള്ള ബേസ് കോട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ലെമൺ യെല്ലോ ഫാബ്രിക് പെയിന്റ് ആണ്, ഒരു 1/4 ഭാഗം എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ബ്രഷിൽ 3 ഡ്രോപ്സ് ആണ് എടുക്കുന്നത്. പിന്നീട് ഗോൾഡൻ യെല്ലോ 1 ഡ്രോപ്പ്, അതായത് 3/4 ലെമൺ യെല്ലോയ്ക്ക് 1/4 ഇഞ്ച് ഗോൾഡൻ യെല്ലോ എന്ന കണക്കിനെടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതാണിതിൻ്റെ ബേസ് കോട്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഡിസൈനിൻ്റെ അകത്തു കൂടെ വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫുള്ള് നിങ്ങൾ ഇന്ന് ബേസ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഒറ്റ കളറാണ്, അതായത് മ്യൂറൽ യെല്ലോ മാത്രമേ കാണിക്കുന്നുള്ളൂ. യെല്ലോയും റെഡും ആയിട്ടുള്ള ഡിസൈനാണ് കാണിക്കുന്നത്. ഗ്രീൻ കളറോ അങ്ങനെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഡിസൈൻ ഫുള്ള് ഞാൻ യെല്ലോ കളർ അടിക്കുകയാണ്. ഫുൾ ഡിസൈൻ നിങ്ങളിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. സെക്കൻഡ് കോട്ട് കൊടുക്കാനുള്ള പെയിന്റ് എടുക്കാം. അതിനായിട്ട് വെർമീലിയൻ 8 ഡ്രോപ്സ്, ഞാനിപ്പോൾ ബ്രഷിലാണ് എടുക്കുന്നത്. 8 ഡ്രോപ്സ് സാപ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറ് 1 ഡ്രോപ്പ്, 8 ഡ്രോപ്പിന് 1 സാഗ് ഗ്രീൻ എടുക്കുക. പിന്നീട് ഗോൾഡൻ യെല്ലോ 3 ഡ്രോപ്പ്. ഈ റേഷ്യോയിൽ എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഔട്ട്ലൈൻ നമുക്ക് റെഡ് കളർ വെച്ചിട്ട്, നമ്മളിപ്പോൾ മിക്സ് ചെയ്ത റെഡ് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ആദ്യം ഒരു കോട്ട് മുടിക്കുക. എന്നിട്ട് ഒന്ന് വെള്ളം തൊട്ട് അപ്പം തന്നെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇങ്ങനെ ഫുള്ള് റെഡ് കളർ അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ ഫുള്ള് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. ഇതേപോലെ ഫുൾ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക ഫസ്റ്റ്. അതിനുശേഷം ഷെയ്ഡിങ് കൊടുക്കുക. ഇതിൽ രണ്ടിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഡാർക്കായിട്ടാണ് ഈ റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇത്രയും ഡാർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈഡിൽ മാത്രം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രഷിൽ ഒന്ന് വെള്ളം തൊട്ടിട്ട് സൈഡിൽ മാത്രം ഒന്ന് ആ ലൈനിൻ്റെ സൈഡിൽ കൂടെ വരച്ച് കൊടുക്കുക. യെല്ലോ പോർഷൻ കുറച്ച് റെഡിൻ്റെ നടു സൈഡിൽ കൂടെ കാണണം. അതായത് രണ്ട് സൈഡും റെഡ്, മിഡിലില് കുറച്ച് യെല്ലോ കാണണം, എന്നാലേ ആ ഭംഗി വരുള്ളൂ. എന്നിട്ട് നന്നായിട്ട് വെള്ളം തൊട്ട് ബ്രഷ് കഴുകിയിട്ട് സെൻറ്ററിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലെ ലൈൻ ഡാർക്കാക്കി കൊടുക്കുക. ടൈം എടുത്ത് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ റെഡ് കളർ കൂടിപ്പോയി അതൊന്ന് ലൈറ്റ് ആക്കണമെങ്കിൽ കുറച്ച് യെല്ലോ, നമ്മൾ നേരത്തെ ബേസ് കൊടുത്താൽ യെല്ലോ കുറച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കൊന്നൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ റെഡ് കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫൈനലായിട്ട് ഈ സൈഡിൽ കൂടെ ഒരു കോട്ടും കൂടെ റെഡ് കൊടുക്കും നമ്മൾ. ഇതേപോലെ കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ഇത് ഫുള്ള് ചെയ്യുക. ഇവിടെ ഒരു റിങ് റിങ് പോലെ ഒരു ഡിസൈൻ കാണാം. ഇതാണ് മ്യൂറലിൻ്റെ മെയിൻ ഡിസൈൻ. ഇതിന് നമ്മൾ പറയുന്ന മണികുണ്ഡലം എന്നാണ്. അപ്പം ഇത് നിങ്ങൾ വരച്ച് ഒരു പെന്നും പേപ്പറും വെച്ചിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നോക്ക്, നമ്മൾ ബ്രഷ് വെച്ച് ഇങ്ങനെ വരയ്ക്കുക റൗണ്ട്, എന്നിട്ട് എൻഡിലൊരു ചെറിയ കുനിപ്പ്, എന്നിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയൊരു കുനിപ്പ് പോലെ കൊടുക്കുക. ഇതേപോലെ ഫുള്ള് റിങ് കൊടുക്കണം. ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ ചെയ്യരുത്, ഒറ്റ സ്ട്രെച്ചിൽ ചെയ്താൽ ആ മണികുണ്ടലത്തിൻ്റെ ആ ഡിസൈൻ അങ്ങ് മാറിപ്പോകും. ഇതാണ് മ്യൂറലിൻ്റെ മെയിൻ ഡിസൈൻ. ഇത് നല്ല കറക്റ്റായിട്ട് 000 ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വരയ്ക്കണം. സാധാരണ ഇത് പേപ്പറിൽ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻഡിൽ നമുക്ക് ഒരു റിങ് ഇങ്ങനെ കൊടുക്കുക. ഇതേപോലെ ഫുൾ റിങ്ങുകൾ വരയ്ക്കുക.
ഫൈനല് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ എത്ര തിന്നാക്കി വരയ്ക്കാമോ അത്രയും തിന്നാക്കി വരയ്ക്കുക. ബ്ലാക്ക് കളറ് നമ്മൾ മ്യൂറലിൽ ബ്ലാക്ക് ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കണം എന്നില്ല. നമ്മൾ വരയ്ക്കുമ്പം ചെറുതായിട്ട് ഇങ്ങനെ അനക്കി അനക്കി വരച്ചു കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഫുള്ള് നിങ്ങൾ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. സരിമുരലിന്റെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ മ്യൂറലിൽ നമ്മൾ ബ്ലൂവും ഗ്രീനും ഷെയ്ഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ എന്റെ ചാനൽ മുടങ്ങാതെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. Okay then, bye.